നമ്മൾ ഹണിവാലിയെ പറ്റിയും അതിൻ്റെ പ്രവർത്തനത്തെ പറ്റിയും അവിടുത്തെ വിശേഷങ്ങളെ പറ്റിയും പ്രൊഡക്റ്റുകളെ പറ്റിയും എല്ലാം കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടായിരുന്നു. അത് കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. ഇനി നമുക്ക് അവരുടെ പ്രോസസ്സിംഗ് കേന്ദ്രത്തിന്റെ ഉൾവശം ഒന്ന് പോയി കാണാം. അവരുടെ മെഷീനറീസ് അങ്ങനെയുള്ള സാധനങ്ങളും ഒക്കെ ഒന്ന് പോയി കാണാം. ലെറ്റ്സ് വാച്ച്. ഹണിവാലിയിലേക്ക് സ്വാഗതം. വരൂ, നമുക്ക് ഈ പ്രോജക്റ്റിന്റെ ഓഫീസാണിത്. ഈ ഓഫീസിലെ വിവരങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. ആദ്യമായിട്ട് ഈ കർഷകർ കൊണ്ടുവരുന്ന തേനിനെ നമ്മൾ പച്ചത്തേനെന്നാണ് പറയുന്നത്. ഈ പച്ചത്തേന് ബേസിക്കായിട്ട് പച്ചത്തേന് പിന്നെ ആസിഡാണ്, അസിഡിക് നേച്ചറാണുള്ളത്. അതുകൊണ്ട് നമുക്ക് ചെമ്പ് പാത്രങ്ങളിലോ അലുമിനിയം പാത്രങ്ങളിലോ ഇതിലൊന്നും ശേഖരിച്ച് വയ്ക്കാൻ പറ്റത്തില്ല. നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളിലോ അല്ലെങ്കിൽ പിന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങളിലോ മരം കൊണ്ടുള്ള പാത്രങ്ങളും ഒക്കെ നമുക്ക് ശേഖരിക്കാൻ പറ്റും. ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ 304 gauge ഉള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പിന്നെ പാത്രങ്ങളിലാണ്, ഫുഡ് ഗ്രേഡ് ഉള്ള പാത്രങ്ങളിലാണ് തേൻ ശേഖരിക്കുന്നത്. അപ്പോൾ നമ്മൾ കർഷകരിൽ നിന്ന് കൊണ്ടുവരുന്ന തേനോ അല്ലെങ്കിൽ നമ്മുടെ കൃഷിയിൽ നിന്ന് ഫാമിൽ നിന്ന് വരുന്ന തേന് ഇതുപോലെയുള്ള സ്റ്റീലിൻ്റെ വലിയ ബാരലിൻ്റെ അകത്ത് നിറച്ച് വയ്ക്കും. അങ്ങനെ ഒന്നിലധികം ബാരലിൽ ഇവിടെ സ്റ്റോക്ക് ചെയ്യും. സ്റ്റോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബാരലിലുള്ള തേനിനെ ഒരു ഒന്നോ രണ്ടോ മാസത്തേക്ക് അടിയുന്നതിന് ഇതിനകത്ത് ശേഖരിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതെന്തിനാണെന്ന് ചോദിച്ചാൽ തേനിലുള്ള മാലിന്യങ്ങളെല്ലാം കുറച്ച് സമയം ഇതിനെ അനക്കാതെ വെക്കാമെങ്കിൽ മാലിന്യങ്ങളെല്ലാം മുകളിലേക്ക് വരും, ശുദ്ധമായ തേൻ മാത്രം അടിയും. അങ്ങനെ ആ സ്വഭാവം തേനിലുണ്ടായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ സൂക്ഷിക്കുന്ന ബാരലിലെ തേനിന് അടിയിലുള്ള വാൽവ്, അടിയിലൊരു ടാപ്പോ വാൽവോ വെക്കും. ആ വാൽവിൽ കൂടെ നമുക്കതിനെ ചോർത്തിയെടുത്താൽ ശുദ്ധമായ തേൻ കിട്ടും. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ബാരലുകളിൽ നമുക്ക് തേനെ സൂക്ഷിച്ചു വയ്ക്കുകയും അതിൻ്റെ അടിയിലുള്ള ടാപ്പോ വാൽവിൽ നിന്നോ നമുക്ക് തേനിനെ ചോർത്തിയെടുത്ത് പ്രോസസ്സിങ് യൂണിറ്റിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ സ്വരൂപിച്ച് വെക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ലാബിൻ്റെ അകത്ത് അങ്ങനെയുള്ള ബാരലുകൾ ധാരാളമായിട്ടുണ്ട്. ആ ബാരലുകളിലെല്ലാം തേന് സ്റ്റോക്ക് ചെയ്യുന്ന രീതിയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പ്രോസസ്സിങ് സംവിധാനം എന്തുവാണെന്ന് പറയാം. പ്രോസസ്സിങ് യൂണിറ്റിലേക്ക് കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്യുന്ന സംവിധാനമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ സാധാരണയായിട്ട് തേനിനെ അധികം ചൂടാക്കാൻ പറ്റുകയില്ല. കർഷകരാണെങ്കിൽ തേന് വെയിലത്ത് വെച്ച് ചൂടാക്കി അതിനകത്ത് ജലാംശം വറ്റിക്കും. പക്ഷേങ്കിൽ തേനിനെ പ്രധാനമായിട്ട് ചൂടാക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം അതിൻ്റെ അകത്തുള്ള എൻസൈമുകളൊക്കെ നഷ്ടപ്പെടും. എന്നാൽ തേനിലുള്ള ഈസ്റ്റ് നഷ്ടപ്പെടുത്തിയെങ്കിൽ മാത്രമേ അത് പുളിക്കാതിരിക്കത്തുള്ളൂ. അതുകൊണ്ട് തേനിനെ നമ്മൾ 62 degree കൃത്യമായിട്ട് ചൂടാക്കിയിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു ഇലക്ട്രോണിക് തെർമോമീറ്റർ സംവിധാനം ഇവിടെയുണ്ട്. ഇത് 62 degree സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ തെർമോമീറ്റർ. എന്നിട്ട് ഇപ്പോൾ ഇത് റീഡ് ചെയ്യുന്നത് 31.1 62 degree സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ തെർമോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പാത്രത്തിലുള്ള തേനിൻ്റെ ടെമ്പറേച്ചർ അളക്കുന്നത്. അത് കൃത്യമായിട്ട് ആ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാനുള്ള സംവിധാനം ഇവിടെയുണ്ട്. തേനിനെ നമ്മൾ ആദ്യമായിട്ട് സ്റ്റീലിൻ്റെ വലിയ ചരുവത്തിൽ ആണ് എടുക്കുന്നത്. ഇതിനെ ഡബിൾ ബോയിൽ ചെയ്യും, അതായത് വാട്ടർ ബാത്ത് ഉപയോഗിച്ചിട്ടാണ് ഇതിനെ ബോയിൽ ചെയ്യുന്നത്. അത് ആ രീതി പ്രത്യേകിച്ച് മനസ്സിലാക്കിയാൽ ഇങ്ങനെയുള്ള സ്റ്റീലിൻ്റെ ചരുവത്തിലാണ് തേനെ എടുത്ത് ചൂടാക്കുന്നത്. ആ ചൂടാക്കുന്നതിന് മുമ്പായിട്ട് ഒരു സാമാന്യം വലിപ്പമുള്ള ഒരു ചരുവത്തിൻ്റെ അകത്ത് നമ്മൾ ഇതാ നോക്ക് റിങ്ങിടും. അതായത് തേന് ചൂടാക്കുന്ന പാത്രത്തിൻ്റെ അടിവശത്ത് മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് റിങ്ങിടും. എന്നിട്ട് നമ്മൾ ഈ പാത്രത്തിൽ വെള്ളം നിറയ്ക്കും. തേൻ നിറച്ച ചരുവം അതിൻ്റെ മുകളിൽ എടുത്തു വയ്ക്കും. അപ്പോൾ ഒരിക്കലും ഇത് ചൂടാക്കുന്ന ഇതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാത്രത്തുമായിട്ട് നേരിട്ട് ബന്ധം ഈ തേനിരിക്കുന്ന പാത്രത്തിന് ഉണ്ടാവത്തില്ല. അങ്ങനെയാണ് തേനിന് വാട്ടർ ബാത്ത് ഉപയോഗിച്ച് ചൂടാക്കുന്നത്. അങ്ങനെ ചൂടാക്കുന്ന സന്ദർഭത്തിൽ ഇത് കൃത്യമായിട്ട് തേന് ഇളക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റെറർ അതിന് മുകളിലായിട്ട് ക്രമീകരിക്കും. ഇതിനെ നമ്മൾ ഓൺ ചെയ്ത് കഴിയുമ്പോൾ
ഇത് ക്രമമായിട്ട് തേനിനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കും. എന്നിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് തീ കത്തിച്ചിട്ട് ഇതിനെ ചൂടാക്കി 62 ഡിഗ്രിയിലെ ടെമ്പറേച്ചർ ഉയർന്നെത്തിക്കഴിയുമ്പോൾ ഈ മെഷീന് ഒരു പ്രത്യേക അലാറം കേൾക്കുകയും അതുപോലെ തന്നെ തേന് ചൂടാക്കൽ അവിടെ നിൽക്കുകയും ചെയ്യും. ഇങ്ങനെ സയൻറ്റിഫിക്കായിട്ടാണ് നമ്മൾ തേൻ ചൂടാക്കുന്നത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചൂടാക്കുന്ന തേന് 62 ഡിഗ്രി എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഇതിനെ പ്രോസസ്സിങ് മെഷീനിലേക്ക് കൊണ്ടുപോകും. ഇനി പ്രോസസ്സിങ് മെഷീൻ എന്താണെന്ന് സൂചിപ്പിക്കാം. ഇത് 304 ഗ്രേഡിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് പണിത ഒരു ചേമ്പറാണ്. ഈ ചേമ്പറിലേക്ക് ഇതിലേക്ക് നമ്മൾ ഈ ഹോപ്പറിൽ കൂടിയാണ് ചൂടാക്കിയ തേന് ഒഴിക്കുന്നത്. ഈ ഹോപ്പറിൽ കൂടി ഒഴിക്കുമ്പോൾ ഈ വാൽവ് തുറന്നാൽ വളരെ കുറഞ്ഞ അളവിൽ സാവധാനമേ ഹോപ്പറിൽ നിന്ന് ഈ ചേമ്പറിലേക്ക് തേന് വീഴത്തുള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ചേമ്പറിൻ്റെ പിന്നെ ഇവാക്വേറ്റ് ചെയ്യും, ഇതിൻ്റെ അകത്തെ മർദ്ദം കുറയ്ക്കും. മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു പമ്പുമായിട്ട് വാക്യൂം പമ്പുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വാക്യൂം പമ്പ് ഓൺ ചെയ്താൽ ഇപ്പം ഈ വാക്യൂം പമ്പ് ഓൺ ചെയ്തിരിക്കുകയാണ്. വാക്യൂം പമ്പ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ചേമ്പറിലുള്ള വായുവിനെ അത് വലിച്ച് വെളിയിലോട്ട് കളയും. അങ്ങനെ ഈ ഗേജിൽ നോക്കിക്കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് വായിക്കുന്ന നമുക്ക് മർദ്ദം നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ മർദ്ദം കുറയുന്നതനുസരിച്ച് ആണ് നമ്മൾ ഈ ഹോപ്പറിൽ കൂടി തേൻ ഇതിൻ്റെ അകത്തേക്ക് ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പ്രഷർ കുക്കറിൻ്റെ നേരെ വിപരീത പ്രവർത്തനമാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത്. പ്രഷർ കുക്കറിലാണെങ്കിൽ പ്രഷർ വർദ്ധിപ്പിച്ചിട്ട് ദ്രാവകത്തിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് വർദ്ധിപ്പിക്കും. എന്നാൽ ഇത് പ്രഷർ കുറച്ചിട്ട് ദ്രാവകത്തിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് കുറയ്ക്കും. അതായത് തേന് താണ ടെമ്പറേച്ചറിൽ, തേനിൻ്റെ ടെമ്പറേച്ചർ ഉയർത്താതെ തന്നെ താണ ടെമ്പറേച്ചറിൽ അതിൻ്റെ അകത്തെ ജലാംശത്തെ ബാഷ്പീകരിച്ചിട്ട് ആ ബാഷ്പത്തെ തണുപ്പിച്ച് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. ഇപ്പം തന്നെ അറിയാം, കുറച്ച് സമയത്തേക്ക് പമ്പ് വാക്യൂം പമ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നോക്കൂ, ഇതിനകത്ത് ഈ വാക്യൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതറിയാൻ നമുക്ക് ഈ വാൽവ് തുറന്ന് നോക്കിയാൽ മതി. നോക്കിക്കോ, ശ്രദ്ധിച്ച് നോക്കിക്കോളൂ, കണ്ടില്ലേ? അങ്ങോട്ട് വലിക്കാണല്ലോ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വാക്യൂമാണ്. അപ്പോൾ നമ്മൾ ചൂടുള്ള, ചെറിയ ചൂടുള്ള തേന അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ വാക്യൂം ചേമ്പറിൽ വെച്ചിട്ട് അതിലുള്ള ജലാംശം ഇവാപ്പറേറ്റ് ചെയ്യുകയും ആ ജലാംശം നീരാവിയാട്ടത്തിൻ്റെ മുകളിൽ വീഴുകയും ഇവിടെ ഒരു വാട്ടർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചെയ്താൽ മേളിൽ നിന്ന് വരുന്ന പൈപ്പിൽ കൂടി, ഇത് ഒരു കണ്ടൻസറാണ്, ഈ കണ്ടൻസറിൽ കൂടി ജലം സർക്കുലേറ്റ് ചെയ്യും. സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിനുള്ള നീരാവിയെ തണുത്ത് നമുക്ക് ഈ ചേമ്പറിൻ്റെ അകത്ത് കിട്ടും, ഈ ചെറിയ പാത്രത്തിൽ കിട്ടും. അങ്ങനെ മർദ്ദം, താണമർദ്ദത്തിൽ ചെറിയ ചൂടുള്ള തേനിനെ സൂക്ഷിച്ചിട്ടാണ് നമ്മൾ തേനിലുള്ള ജലാംശം മാറ്റുകയും നമുക്ക് തേനിൻ്റെ അളവ്, തേനിലുള്ള ജലാംശത്തിൻ്റെ അളവ് ഏതളവിൽ വേണേലും ഈ ഉപകരണം ഉപയോഗിച്ച് നമുക്ക് ക്രമീകരിക്കുന്നതിന് പറ്റും. അതുകൊണ്ട് ക്വാളിറ്റി, ജലാംശത്തിൻ്റെ അളവ് സാധാരണ പച്ചത്തേൻ്റെ അകത്ത് ഒരു 25% മുതൽ 30-32% വരെ ജലാംശം കാണും. നമ്മൾ ഇത് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് 20% താഴെയായിരിക്കും. അങ്ങനെയുള്ള സംവിധാനമാണ് ഇവിടെ പ്രോസസ്സിങ്ങിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങൾക്കും ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്പർ താഴെ കൊടുത്തേക്കാം. ബൈ ബൈ, സീ യു സൂൺ. പുതിയ വീഡിയോകളുമായി ഇനി ഞാൻ വരാം.